നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കമൽഹാസന്റെ മക്കൾ നീതിമയം കോൺഗ്രസിലേക്ക് ഉടൻ തന്നെ ലയിക്കും എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അതോടുകൂടി സ്റ്റാലിൻ നയിക്കുന്ന സെക്കുലർ പ്രോഗ്രസീവ് അലയൻസിന്റെ ഭാഗമാകുകയും അതുവഴി വലിയ തോതിൽ കോൺഗ്രസിന് നേട്ടം കൊടുക്കുകയും ചെയ്യുന്ന ഒരു അഭൂതപൂർവമായ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. നമുക്കറിയാം, ഈറോഡ് ഈസ്റ്റിൽ ഇളങ്കോവൻ ജയിച്ചത് 66,233 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു. കേവലം 8,904 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിൽ അതിനു മുമ്പ് എവരെ ജയിച്ചിരുന്ന മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടിയായിരുന്നു ഇളങ്കോവൻ മത്സരിച്ചതും അവിടെ വെന്നിക്കൊടി പാറിച്ചതും. അതായത് ഭൂരിപക്ഷം 10 ഇരട്ടിയോളമാക്കി വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് തന്നെ പറയത്തക്ക രീതിയിലായിരുന്നു അവിടെ മക്കൾ നീതിമയത്തിൻ്റെ നേതാവായ കമൽഹാസൻ കോൺഗ്രസിന് പിന്തുണ അറിയിച്ചത്. ആ പിന്തുണയാണ് ഇപ്പോൾ ശക്തമായി ആ പാർട്ടിയിലേക്ക് ലയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. കമൽഹാസൻ കൃത്യമായും പറഞ്ഞിരിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് ചരിത്രത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ സാധിക്കണം, ഇല്ലെങ്കിൽ അത് മതേതരത്വത്തിനേക്കുന്ന ഏറ്റവും വലിയ മുറിവായിരിക്കും എന്ന് പറയാതിരിക്കാൻ വയ്യ എന്നാണ് കമൽഹാസൻ ഒട്ടനവധി വേദികളിൽ പറഞ്ഞിരിക്കുന്നത്. ദ്രാവിഡ പാർട്ടികൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് എന്ന രീതിയിലേക്കാണ് അദ്ദേഹം സ്വന്തം പാർട്ടിയെ പ്രഖ്യാപിച്ചത്. പക്ഷേ ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു, DMK കോൺഗ്രസ്സും നയിക്കുന്ന സെക്കുലർ പ്രോഗ്രസീവ് അലയൻസ് അത് വിജയിക്കുക എന്നുള്ളത് ആവശ്യമാണ്. 39 ലോക്സഭാ സീറ്റുകളും പുതുച്ചേരിയിലെ ഒരു ലോക്സഭയും, അങ്ങനെ 40 ലോക്സഭാ സീറ്റുകളും DMK കോൺഗ്രസ് സഖ്യം ജയിക്കേണ്ടത് അനിവാര്യമായതുകൊണ്ട് തന്നെയാണ് താൻ കോൺഗ്രസ്സിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് കമൽഹാസൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവഴി രണ്ട് നേട്ടങ്ങളാണ് കോൺഗ്രസ്സിനുള്ളത്. ഒന്ന്, കോൺഗ്രസ്സിന് കൂടുതൽ സ്ഥാനമാനങ്ങൾ തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗമായി അവരുടെ മന്ത്രിസഭയിലേക്ക് പ്രവേശനം ഉൾപ്പെടുന്ന കാര്യങ്ങൾ അവിടെ സർക്കാർ സംവിധാനത്തിൽ വരും. മറ്റൊന്ന് എന്ന് പറയുന്നത് കൂടുതൽ ലോക്സഭാ സീറ്റുകൾ കോൺഗ്രസ്സിന് DMK മാറ്റിവെക്കും. അതായത് ചെറു പാർട്ടികൾക്ക് സീറ്റ് കൊടുക്കുന്നത് ഉപേക്ഷിക്കും, അല്ലെങ്കിൽ അവർ DMK മെർജ് ചെയ്യുകയോ DMK ചിഹ്നത്തിൽ മത്സരിക്കുകയോ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊന്നും സീറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ഇപ്പോഴും കാലതാമസം എടുക്കുന്നത് അതുകൊണ്ടാണ്. കാരണം മധുരയിലും കോയമ്പത്തൂരും, അതിൽ കോയമ്പത്തൂർ എന്ന് പറയുന്നത് ആ ലോക്സഭാ മണ്ഡലത്തിൽ നമുക്കറിയാം കമൽഹാസൻ്റെ തട്ടകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തവണ കമൽഹാസന് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ചെറിയ വോട്ടുകൾക്കാണ് വാനതി ശ്രീനിവാസനോട് പരാജയപ്പെട്ടത്. പക്ഷേ എന്നിട്ട് പോലും കമൽഹാസന് വലിയ തോതിൽ അവിടെ മുന്നേറാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ കമൽഹാസൻ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂർ തന്നെ തിരഞ്ഞെടുക്കും, അതും കോൺഗ്രസ് ടിക്കറ്റിൽ എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ വന്നാൽ ഇടതുപക്ഷത്തിലെ കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കും. ഇടതുപക്ഷം സ്വീകരിച്ചാലും ഇല്ലെങ്കിലും കോൺഗ്രസും DMK ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടതുപക്ഷത്തിനോ മറ്റ് പാർട്ടികൾക്കോ അല്ലെങ്കിൽ ചെറു പാർട്ടികൾക്കോ ഒരു സ്ഥാനവുമില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ആ രീതിയിൽ തന്നെ ആയിരിക്കും തമിഴ്നാട് രാഷ്ട്രീയം മാറി ചിന്തിക്കുക. ഇടതുപക്ഷത്തിന് അവിടെ സ്വീകാര്യത വന്നതിൻ്റെ ഒറ്റ കാര്യം, രണ്ട് ലോക്സഭാ സീറ്റുകൾ കിട്ടിയത് രാഹുൽ ഗാന്ധിയുടെ വലിയ രീതിയിലുള്ള പിന്തുണ കൊണ്ടാണ്. രാഹുൽ ഗാന്ധിയുടെയും സ്റ്റാലിൻ്റെയും നിതാന്തമായ പരിശ്രമം അതിൻ്റെ തരംഗത്തിൻ്റെ ഭാഗമായാണ് അവർക്ക് ലഭ്യമായത്. അതുമാത്രമാണ്, അവർക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ ആകെ 3 സീറ്റിൽ 2 എണ്ണവും തമിഴ്നാട്ടിൽ നിന്നായിരുന്നു. എന്നാൽ ഇക്കുറി അതും കാണില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്നാൽ കോൺഗ്രസ്സിന് കൂടുതൽ ലോക്സഭാ സീറ്റുകൾ, അതായത് 39 ഏകദേശം 14 ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കുന്ന രീതിയിലേക്കായിരിക്കും അവിടെ കാര്യങ്ങൾ പോകുന്നത്. അതിനോടൊപ്പം തന്നെ മക്കൾ നീതിമയം ലയിക്കുന്നതിനോടൊപ്പം തന്നെ ചെറുകക്ഷികൾ അവിടെ കോൺഗ്രസിൻ്റെ ഭാഗമായി ലയിക്കാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. ചില പാർട്ടികൾ അവിടെ സ്റ്റാലിൻ്റെ പാർട്ടിയുമായി ലയിക്കാൻ, അതായത് ദ്രാവിഡ മുന്നേറ്റ ഘടകവുമായി ലയിക്കാനുള്ള അതീവ സാധ്യതകളുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ദ്രാവിഡ പാർട്ടിയിൽ AIDMK ശരിക്കും തകർന്ന് തരിപ്പണമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയൊരു തിരിച്ചുവരവിന് യാതൊരുവിധ സാധ്യതയും ഇല്ലാത്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ എല്ലാ ഇടത്തും മുക്കിലും മൂലയിലും അവിടെ പ്രചരണം അല്ലെങ്കിൽ അവിടുത്തെ ഫലം ഒക്കെ വന്നാൽ നമുക്കറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ദ്രാവിഡ പാർട്ടിയിൽ DMK മാത്രമാണ് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. AIDMK സഖ്യമായിരുന്ന BJPയുമായി എല്ലാ രീതിയിലും ബന്ധം ഉപേക്ഷിച്ചു എന്ന് AIDMK പറയുന്നുണ്ടെങ്കിലും AIDMK തകർന്നു കഴിഞ്ഞിരിക്കുന്നു. BJP അവിടെ ക്രിയാത്മകമായി പ്രതിപക്ഷ സ്ഥാനം ഒക്കുപൈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നാമലൈ അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തുമ്പോൾ കോൺഗ്രസും അതേ രീതിയിൽ തന്നെ BJP എതിർക്കണം എന്നുള്ളത് DMK ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ DMK കൂടുതൽ
കോൺഗ്രസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. നമുക്കറിയാം, കരുണാനിധി ആയിരുന്നപ്പോഴൊക്കെ മന്ത്രിസഭയിൽ കോൺഗ്രസിന് കാര്യമായ സ്ഥാനമുണ്ടായിരുന്നു തമിഴ്നാട് രാഷ്ട്രീയത്തിൽ. എന്നാൽ സ്റ്റാലിൻ ഈയിടെ വെച്ച് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയതുകൊണ്ട് മറ്റാരെയും പങ്കെടുപ്പിക്കാതെ മന്ത്രിസഭയിൽ സമ്പൂർണ്ണമായ തേർവാഴ്ച മതിയെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പക്ഷേ ഇക്കുറി അത്തരത്തിലുള്ള രീതിയുമായിരിക്കില്ല. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ പോലും കോൺഗ്രസിനെ പങ്കെടുപ്പിക്കാതിരുന്നാൽ അത് വലിയ നാശമായിരിക്കും എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു.